രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം അപകടകരമാം വിധം ഉയരുകയാണെന്ന് പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി. ബാങ്കുകളുടെ കിട്ടാക്കടം 6 ലക്ഷം കോടി രൂപയായെന്ന് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് പറഞ്ഞു. വൻകിടക്കാർക്ക് വായ്പ കൊടുക്കുമ്പോൾ ഇനി മുതൽ കർശന നിബന്ധനകൾ പാലിക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായും കെ വി തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇതാദ്യമായാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം 31 മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് 2.5 ലക്ഷം കോടി ഉണ്ടായിരുന്ന കിട്ടാക്കടമാണ് ഒറ്റയടിക്ക് 6 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന കോടികളുടെ കിട്ടാക്കടത്തിൽ ഭൂരിഭാഗവും വൻകിട കോർപ്പറേറ്റുകളുടേതാണ്. സാധാരണക്കാർക്ക് ചെറിയ തുക വായ്പ കൊടുക്കുമ്പോൾ പോലും കർശന നിബന്ധനകൾ വയ്ക്കുന്ന ബാങ്കുകൾക്ക് കിങ്ഫിഷർ പോലുള്ള വൻകിടക്കാരിൽ നിന്നും പണം തിരികെ പിടിക്കാൻ കഴിയുന്നില്ലെന്ന് കമ്മിറ്റി വിലയിരുത്തി. സാധാരണ ഒരാൾ പോയി ഒരു കടം ചോദിച്ചാൽ, ഇപ്പോൾ ഒരു വീട് വെക്കാൻ കടം ചോദിച്ചാൽ, വിദ്യാഭ്യാസം, ഇവരെല്ലാ പേപ്പറിലും ഒപ്പിടിക്കും. അവസാനം പേഴ്സണൽ ഗ്യാരണ്ടി വരെയുണ്ട്, സെക്യൂരിറ്റി കൊടുക്കണം. പക്ഷെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അങ്ങനെ യാതൊരു ഗ്യാരണ്ടി വരും. അവരുടെ പ്രോജക്റ്റാണ് ഗ്യാരണ്ടി. ഈ മേജർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ചുകൂടി കർക്കശമായ സമീപനം എടുക്കുകയും, ഇതാണ് ഞങ്ങൾ എടുത്തിരുന്ന സമീപനം. ദേശീയപാത നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി വൻകിട പദ്ധതികളുടെ കാലതാമസമാണ് കിട്ടാക്കടം പെരുകാൻ കാരണമെന്നാണ് ബാങ്കുകളുടെ വിശദീകരണം. ഇക്കാര്യത്തിൽ കർക്കശമായ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള CAGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി തെളിവെടുപ്പ് തുടങ്ങിയതായും കെ വി തോമസ് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.